ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് റെസിപ്പീസും ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനൂട്ടിക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ കിടത്തി ഉറക്കും. അപ്പോൾ ഒരു 2 o'clock ഒക്കെ ആകുമ്പോൾ അവളെ കിടത്തി ഉറക്കലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ ആ കൂടെ തന്നെ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് പണിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 10K ഫാമിലി ആയപ്പോൾ ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു 10K ഒക്കെ ആയപ്പോൾ. അപ്പോൾ എനിക്കതൊന്ന് ഷോക്കേസ് ചെയ്ത് വെക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാനതൊരു ഫ്രെയിമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം റോണക്കിൽ പോയപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ഒരു ഫ്രെയിമും മേടിച്ചിട്ടുണ്ടായിരുന്നു. 18 riyal കേട്ടോ ഈ ഫ്രെയിമിന് വരുന്നത്. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്തത് ഞാൻ ആ ഒരു ഫ്രെയിമിൻ്റെ സൈസിനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ലിവിങ് റൂമിൽ ജസ്റ്റ് ഒരു ഷോ പീസ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ ഇനിയും സബ്സ്ക്രൈബേഴ്സ് വേണം. 100K സബ്സ്ക്രൈബേഴ്സ് ആയാലല്ലേ നമുക്ക് യൂട്യൂബ് പ്ലേ ബട്ടൺ തരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 10K ആയപ്പോൾ തന്നെ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കറൻ്റ്ലി നമ്മുടെ ചാനലിൽ 11,700 സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻസ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 5 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക 6 o'clock ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ആ സമയത്ത് മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ സ്നാക്കിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ പഴം, നല്ല പഴുത്ത പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പഴംപൊരി ഉണ്ടാക്കാം. നമ്മുടെ അങ്ങോട്ട് ബോളി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇടുക്കി, എറണാകുളം ആ സൈഡിലോട്ടൊക്കെ നമ്മൾ ബോളി എന്ന് പറയാറുണ്ട്. കൂടുതലും എല്ലാവരും പഴംപൊരി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ബോളി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമായിരുന്നു. അപ്പോൾ ബോളിക്ക് ഏറ്റവും നല്ലത് പഴുത്ത പഴമാണല്ലോ. ചില ഭാഗത്ത് നന്നായിട്ട് പഴുത്തിട്ട് ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പോർഷനൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 cup മൈദമാവ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 tablespoon അരിപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു 2 tablespoon അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പഞ്ചസാര ഒരു 2 tablespoon, ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് പഴംപൊരിക്കൊക്കെ വേണ്ടുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഞാനൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. കാരണം പെട്ടെന്ന് അപ്പോൾ നമുക്ക് ലംസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ മാവ് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്ക വന്നിട്ടാണ് ഫ്രൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചൂടനെ തന്നെ കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മാവ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അഴിഞ്ഞൂട്ടി ഇരുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഹോം വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ഞാൻ ചെയ്യിക്കുന്നത്. ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എഴുതാനൊന്നും അവളും ഇരിക്കാറില്ല, കളിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു ഇക്ക വരുന്നതിന് മുമ്പൊക്കെ ഹോം വർക്ക് അങ്ങ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഡെയിലി ഒരു പേജൊക്കെയാണ് കേട്ടോ ഹോം വർക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഒരുപാട് ഹോം വർക്കൊന്നും കൊടുക്കാറില്ല. ഒരു പേജൊക്കെയാണ് മാക്സിമം ഹോം വർക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. എന്താ മേ നോക്കട്ടെ, ഇവിടെ 11 എഴുതും. ആ ഇതുപോലെ ഇതുപോലെ എഴുതും. 11 1 1 1 2 1 2 വൈകുന്നേരം ഒരു 6 o'clock ആകുമ്പോഴാണ് ഇക്ക വരാറ്. ലുസൈലാണ് കേട്ടോ ഇവരുടെ സൈറ്റ്. അപ്പോൾ വന്ന് എന്തായാലും ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടൊക്കെ ആണല്ലോ ചായയൊക്കെ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ടാണ് സ്നാക്സിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാറ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരണം ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പഴം ഓരോന്ന് ആ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പഴംപൊരിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട്
ഓയിലിലേക്കിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ പഴംപൊരി അവിടെ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ചായക്കുള്ള പാല് കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പഴം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചായയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും ചായ ഒന്നും കുടിക്കാറില്ല, വല്ലപ്പോഴും തോന്നുമ്പം കുടിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇക്കാൾക്ക് ചായ മസ്റ്റാണ്, എനിക്കങ്ങനെ എപ്പോഴും വേണം എന്നൊന്നുമില്ല. ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ കുടിക്കില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. നോർമലി ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് 7 മണിക്ക് മുൻപ് തന്നെ ഡിന്നർ കഴിക്കും. അപ്പോൾ ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കാറില്ല പൊതുവെ, കാരണം ഇക്ക 6 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സ്നാക്കും കഴിച്ച് 7 മണിക്ക് മുൻപ് ഡിന്നറും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കൽ പൊതുവെ കുറവായിരുന്നു. അപ്പോൾ മോക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക്സ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഴം അധികം ഉള്ളത് കാരണം പഴംപൊരി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഞാൻ കുറച്ച് ഇൻസ്റ്റാ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവരെ ഡെലിവറി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ മന്ത്ലി ബൾക്കായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഹൈപ്പർ മാർക്കറ്റുകളിൽ പോകാറുള്ളൂ. അല്ലാതെ വീക്കിലി ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാ ഷോപ്പ് വഴിയാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. അവർ കറക്റ്റ് ടൈമിൽ നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പം ഞാൻ അന്ന് രാവിലെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ട്രെസ്ലേഷ്യസ് കേക്കാണ്. നമ്മൾ 10K ആയപ്പോൾ മുതൽ വിചാരിക്കുന്നതാണ് കേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നാണ് ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ റെസിപ്പി കൂടി ഒന്ന് കാണാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് മൈദമാവ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഇത്രയാണ് ഇപ്പം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഒരു 2-3 തവണയെങ്കിലും അരിച്ചെടുക്കുക. അപ്പോൾ നൈസായിട്ടുള്ള അരിപ്പാണെങ്കിൽ 1 തവണ അരിച്ചാലും മതി കേട്ടോ. പിന്നെ ഞാനൊരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട എടുത്തിട്ട് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ട്രെസ്ലേഷ്യസ് കേക്കിൻ്റെ ബേസിക് ഇതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് സ്പഞ്ച് ഉണ്ടാക്കേണ്ടത് ട്രെസ്ലേഷ്യസിൻ്റെ. അല്ലാണ്ടും ഉണ്ടാക്കാം, പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. യോക്ക് ഞാൻ ആ പഞ്ചസാരയുടെ മിക്സിലേക്കാണ് ഇട്ടിട്ടുള്ളത്. വൈറ്റ് വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു മിക്സിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല്, ഞാനിപ്പോൾ പച്ചപ്പാലാണ് എടുത്തിട്ടുള്ളത്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അത് സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗറിൻ്റെയും എഗ് യോക്കിൻ്റെയും ആ ഒരു മിക്സാണ് കേട്ടോ. അതിലേക്ക് ഞാനപ്പോൾ ആ ഒരു ടൈമിൽ വാനില എസൻസ് ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ള് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് കുറേശ്ശെ എഗ് വൈറ്റിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാടിട്ടങ്ങ് എന്താ മിക്സാക്കി എടുക്കരുത് കേട്ടോ. ജസ്റ്റ് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് നമ്മൾ ഇളക്കരുത് കേട്ടോ. ജസ്റ്റ് അതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ആ എഗ് വൈറ്റിൻ്റെ ആ ഒരു ഫോമൊക്കെ പോവാണ്ട്, ആ ഒരു ഫ്ലഫിനെസ് പോവാണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കേക്ക് പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി നല്ല ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഐസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രെസ്ലേഷ്യസ് കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഐസിങ് ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. സിമ്പിളായിട്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. കേക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളപ്പോൾ 1 തവണ സ്പഞ്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു പ്രൊപ്പോർഷനിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടുന്ന ഒരു സോസ് റെഡിയാക്കാം. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ സിറപ്പാണ്. ട്രെസ്ലേഷ്യസ് കേക്കിൽ നമ്മൾ വേറൊരു സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. അത് നമ്മുടെ മധുരത്തിന് അനുസരിച്ചിട്ട് വേരി ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം.
പിന്നെ നമുക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ വിപ്പിംഗ് ക്രീമുള്ള ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഷുഗറിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 3 ലെയറായിട്ടും കട്ട് ചെയ്യാം, ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിൽക്കിൻ്റെ മിക്സ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ചെയ്യണം. അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഐ ഫ്രോസ്റ്റിങ്. അപ്പൊ അതുകൊണ്ട് പൊതുവെ കേക്ക് ഉണ്ടാക്കൽ കുറവാണ്, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലത്തെ ലെയറിലും മിൽക്ക് സിറപ്പ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് അതിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്നെ പോലെ അധികം എക്സ്പേർട്ടായിട്ട് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെഹന്തിക്കൊക്കെ ട്യൂബ് കട്ട് ചെയ്യുന്നത് പോലെ ആ ഒരു സൈസിൽ തന്നെയാണ് ഞാൻ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വെറുതെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഡിസൈൻ. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഡ്രൈ റോസ് ഫ്ലവറും പിന്നെ പിസ്താഷ്യോ പൗഡറും ആണ്. ഇത് ഞാൻ പിസ്ത വെറുതെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പിസ്താഷ്യോ പൗഡർ ജസ്റ്റ് അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിടാണ് കേട്ടോ. ഇതിൻ്റെ സൈഡ്സിലും ഇടണം, കേക്കിൻ്റെ സൈഡ്സിലും ഇടണം. പിന്നെ റോസ് ബഡ്സിൽ നിന്ന് പെറ്റൽസ് മാത്രം എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ 10K ഫാമിലി ആയതിൻ്റെ ഒരു സന്തോഷത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു യൂട്യൂബ് ലോഗോ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കിൽ എഴുതാനായിട്ടൊരു പേടിയായത് കാരണം ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിലാണ് താങ്ക് യു ഓൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ അതിനുട്ടിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യിക്കുന്നത്. അപ്പം നമ്മുടെ 11K ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10K അല്ല 11,700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തത്ര സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. 10K ആയപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ കേക്കാണ്, എമ്മി കേക്കാണ്, അത് 100% ഉറപ്പുതരാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ രാത്രി മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ചിക്കൻ മന്തി. അപ്പോൾ ഈ ചിക്കൻ മന്തിയുടെ വീഡിയോ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി മന്തി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് മന്തി റെസിപ്പീസ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു റെസിപ്പി 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന മന്തിയുടെയൊക്കെ ആ ഒരു സെയിം ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയണം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത സിമ്പിൾ മന്തി റെസിപ്പിയാണ്. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കട്ടെ. നല്ല സോഫ്റ്റാണ് ചിക്കനൊക്കെ. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചിക്കനെ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 11 o'clock ഒക്കെ ആയപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വേസ്റ്റൊക്കെ കളഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഹോളും ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു എനർജിയാണ്, ക്ലീനായിട്ട് കിടക്കുന്ന വീട് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.